നമസ്കാരം. പ്രിയപ്പെട്ടവരെ, മാപ്പിളപ്പാട്ടും മാപ്പിളപ്പാട്ടുമായി സംബന്ധിച്ച വിഷയങ്ങൾക്കും ഏറെ പ്രാധാന്യവും സ്വീകാര്യതയും ലഭിക്കുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഒരു സംഗീതത്തിനും സാഹിത്യത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു പാട്ട് വിഭാഗത്തിൽ ഇത് സ്വാഭാവികമാണ്. തങ്ങളുടെ ജീവിതത്തോടൊപ്പം ചേർത്ത് വെച്ച് അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പാട്ടും പാട്ടിൻ്റെ ചരിത്രവും മുന്നോട്ട് പോയത്. ജീവിതത്തിൻ്റെ സർവമേഖലകളെയും ഇത് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതും ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അതിൽ സുഖവും ദുഃഖവും നേരം പോക്കുകളും ആധ്യാത്മിക കാര്യങ്ങളും ജീവിതവും സമരവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു താളവും ഇതിൻ്റെ ഒരു സ്വാഭാവികമായുള്ള ഈണവും ഒക്കെ മനുഷ്യനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് പിൽക്കാലത്ത് സിനിമയിലൊക്കെയും നാടകത്തിലൊക്കെ വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്. 1954 മുതൽ സിനിമയിൽ പാട്ടിൻ്റെ ചരിത്രമുണ്ട്, മാപ്പിളപ്പാട്ടിൻ്റെ. ഇപ്പോൾ കാലരികത്ത് മുതൽ, പിന്നീട് രാഘവ മാഷും പി ഭാസ്കരൻ മാഷുടെയും അല്ലെങ്കിൽ ബാബുക്കയുടെയൊക്കെ ഒരു കോമ്പിനേഷൻ്റെ എത്രയോ പാട്ടുകൾ മലയാളി സ്വീകരിച്ചു. ഈ അടുത്ത കാലത്ത് പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് പഴയ പാട്ടുകളുടെ റീമേക്കിംഗ് ആണ്. ഇപ്പോൾ സിനിമയിൽ അങ്ങനെയുള്ള ഒരു പ്രവണത പുതിയ കാലത്തുണ്ട്. ഏതാണ്ട് മാണിക്യാമരനായ പൂവി എന്ന് പറയുന്ന പാട്ട് അഡാർ ലവ് എന്ന സിനിമയിൽ വന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. എത്രയോ മില്യൺ കണക്കിന് റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ആ പാട്ട് ആളുകൾ സ്വീകരിച്ചത്. അത് ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ എരഞ്ഞോളി മുസക്ക പാടിയ പാട്ട്, നമ്മുടെ തലശ്ശി റഫീഖ് ആദ്യം പാടി, പിന്നീട് എരഞ്ഞോളി മൂസക്ക പാടി, നമ്മുടെ കരുവപ്പടുന്നയിലെ നമ്മുടെ പ്രിയപ്പെട്ട പി എം എ ജബ്ബാർ എഴുതിയ പാട്ട്, നമുക്കറിയാം ആ ട്രെൻഡ്. അതിനെ തുടർന്ന് എത്രയോ പാട്ടുകൾ, പഴയ പാട്ടുകൾ പുനരാവിഷ്കരിച്ചപ്പോൾ സിനിമയിൽ വേറൊരു തലത്തിലേക്ക് അത് ഉയർന്നു. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം തല്ലുമാല എന്ന സിനിമയിൽ, ഇപ്പം ഞാൻ വ്യക്തിപരമായി അതിൽ ബന്ധപ്പെട്ടൊരു ആളാണ്. തല്ലുമാല എന്ന സിനിമയിൽ കുടമ്പുള്ള ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള എന്ന പാട്ട് ആ സിനിമക്കൊപ്പരമുണ്ട്, കൂടെയുണ്ട്. അതുപോലെ മനസ്സകമ്മിൽ എന്ന പാട്ട്, ആ സിനിമയുടെ പിന്നണിയിലുള്ള ആളുകളൊക്കെ നമ്മളുമായിട്ട് അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ആ പാട്ടിൻ്റെ അതിൻ്റെ പകർപ്പവകാശവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. ജനങ്ങളേറെ ആവശ്യത്തോടു കൂടിയാണ് ഇത് സ്വീകരിച്ചത്. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ സുലൈഖ മനസ്സിൽ എന്ന സിനിമയിലെ ആരാലും മനസ്സിലെന്ന പഴയ പാട്ട്, ഇത് നമ്മുടെ പാട്ടിനോട് നമ്മുടെ പാട്ടിൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിന്ന ഒരു 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 പാട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമഫോൺ റെക്കോർഡിൽ എൻ പി ഫൗസിയ പാടിയിട്ടുണ്ട്. തലശ്ശേരിയിലെ ചാലാടുള്ള പ്രിയപ്പെട്ട കുട്ടിയാലിക്ക, ടി കെ കുട്ടിയാലിക്ക. കുട്ടിയാലിക്ക നമുക്കറിയാം, മനസ്സിൻ്റെ ഉള്ളിൽ നൊളിയുന്ന മാണിക്യ, മണിമുത്ത് രാജാത്തി ഒക്കെ അവിടെ ഹിറ്റായ പാട്ടുകളാണ്. ഇബ്രാഹിം നബീറ യോനിൽ ഇടതടവില്ലാതിരുപകരും ഇരുകൈകളും ഏന്തിക്കൊണ്ടൊരു കുഞ്ഞിന് പ്രാർത്ഥിച്ചു, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എഴുതിയ ആളാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു, ഒരു തൊഴിലാളിയായിരുന്നു അദ്ദേഹം. ഉമ്മൽ ഖുറാവിലെ മാണിക്യ പോയി, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെ പറയുമ്പോൾ ഒരുപാട് 10 ചുറയുള്ള ഹിറ്റ് പാട്ടുകൾ തന്നെയാണ് അദ്ദേഹം കൂടുതലും എഴുതിയത്, കുട്ടിയാലിക്ക എഴുതിയത്. അപ്പങ്ങളെമ്പാട് ചുറ്റുമായി പോലും അദ്ദേഹത്തിൻ്റെ പങ്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, ഈ പാട്ട് ഫൗസിയ റഷീദ് പാടിയിട്ട്, എൻ പി ഫൗസിയ പാടിയിട്ട് നമ്മൾ ഒരുപാട് കേട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പറയപ്പെട്ട അസീസ് തായിനേരി അതിനൊരു പുതിയ റീമിക്സ് ആവിഷ്കാരം നടത്തി, അതും ജവാബ് എന്ന് പറയുന്ന ഒരു ആൽബത്തിന്, അതും ഹിറ്റായി. ഒരു അതിൻ്റെ ഓർക്കസ്ട്രേഷനും അസീസ്കാരുടെ ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ അതിലുണ്ടായി, അതും ജനങ്ങൾ സ്വീകരിച്ചു. ഞാൻ 14 ലാവ് എന്ന റിയാലിറ്റി ഷോയിൽ, മീഡിയ വണ്ണിലെ 14 റിയാലിറ്റി ഷോ സജീവമായ കാലത്ത് മലപ്പുറം ജില്ലയിലെ പുളിക്കലിലെ കൊണ്ടോട്ടിയിലെ നമ്മുടെ ഷഹജ എന്ന് പറയുന്ന പാട്ടുകാരി അത് പാടിയപ്പോൾ ഷഹജയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു പാട്ടായത് മാറി. ഇനിയിപ്പോൾ ഓർക്കുന്നുണ്ട് വി ടി മുരളിയേട്ടന്, അതുപോലെ നമ്മുടെ പ്രഗത്ഭനായ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, നമ്മുടെ ഗായിക രഹന, ഞാനൊക്കെ ആയിരുന്നു പാനലുണ്ടായിരുന്നത്. പാട്ട് സൃഷ്ടിച്ചൊരു ഓളം നമ്മൾ വിചാരിച്ചതിലപ്പുറമാണ്. റെക്കോർഡിംഗ് സമയത്ത് ഞാനത് സൂചിപ്പിച്ചിരുന്നു, ഈ പാട്ട് കൊണ്ട് ജീവിക്കാൻ ഷഹനക്ക് സാധിക്കുമെന്ന്. കാരണം
അത്രയോ അത്രയധികം ഓണം ആ പാട്ടുണ്ടാക്കി. മലയാളി മലയാളികളുടെ റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ മാപ്പിളപ്പാട്ടിന് അപ്പുറം 45 മില്യൺ ആളുകളൊക്കെ സ്വീകരിച്ച ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. ഈ യൂട്യൂബൊക്കെ അതിൻ്റെ കമൻസ് വെച്ചറിയാം, നമ്മുടെ മലയാളികൾക്കപ്പുറം മറ്റ് നാട്ടുകാരാണ് അതിൻ്റെ പിന്നാലെയുള്ളത്, അത് ആസ്വദിക്കുന്നത്. ഈ ഒരു മനോഹരമായ ഈ കെസ് പാട്ടിൻ്റെ ഈണവും താളവും ആളുകൾ അത്രയേറെ സ്വീകരിച്ചു എന്നുള്ളതാണ്. പിന്നീടാണ് നമ്മുടെ സിനിമയിൽ, ഇപ്പോൾ 2 മാസം മുമ്പ് സിനിമയിൽ അത് വന്നത്. അപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് എൻ്റേതായ റോൾ എന്ന് പറയുന്നത്, ഞാൻ കുട്ടിയാരക്കയുടെ ഫാമിലിയായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല, പക്ഷേ സിനിമയിലെ അണിയറപ്പുറത്ത് പ്രിയപ്പെട്ട അഷ്റഫ് ഹംസ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ഷംസാദ് ഹുസൈനുമായി ആ വഴിയാണ് ഞാനുമായി ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ കണ്ണൂരിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുഖേനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ താമസിക്കുന്ന വീട്ടിൽ ചെന്നാണ് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു, ഈ പാട്ട് ഇത്രയും റിയാലിറ്റി ഷോയിലൊക്കെ ഹിറ്റായി മാറിയ പാട്ട്, അതിന് ഇനിയൊരു പ്രസക്തിയുണ്ടോ എന്ന്. പക്ഷേ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പാട്ട് ഷൂട്ട് ചെയ്തതൊരു വഴി അത് വളരെ വളരെ വിസ്മയകരമാണ്. റെക്കോർഡ് ചെയ്ത് പാട്ട് മാത്രം സിനിമയ്ക്ക് മുമ്പ് പുറത്ത് വന്നപ്പോൾ റമദാൻ മാസത്തിലായിട്ട് പോലും എത്ര പേരാണ് അത് സ്വീകരിച്ചത്. മില്യൺ കണക്കിന് ആളുകൾ ദിവസങ്ങൾക്കുള്ളിൽ അത് കണ്ടു എന്നുള്ളതാണ്. അത് ആ പാട്ടിൻ്റെ ഒരു രംഗാവിഷ്കാരം, അതിൻ്റെ ആ ഒരു പാരമ്പര്യ ശൈലി, വിഷ്ണു വിജയ് സംഗീത സംവിധായകനൊക്കെ ആ ശരിക്കും ആ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു കൾച്ചർ ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഒരു തനിമയിൽ ഉറച്ചുകൊണ്ടുകൊണ്ടാണ് ചെയ്തത്. ഇപ്പോഴും അതിങ്ങനെ ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ട്രെൻഡായി, അതിലെ നൃത്ത ചുവടുകളും അതിൻ്റെ പാട്ടിൻ്റെ താളവും ഈണവും ഒക്കെ ചെറിയൊരു കൂട്ടിച്ചേർക്കലുണ്ടെങ്കിലും അതിന് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നതെന്ന്. അത് കേൾക്കാത്തവരായി ഇപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ്, അത്രയും സ്വീകാര്യത ഒരു പാട്ട് ലഭിക്കുകയാണ്. ഇപ്പോഴും ഈ പഴയ പാട്ടുകൾ, ഇപ്പോൾ ഷമീർ ഷെർവാനിയൊക്കെ പഴയ മാപ്പിളപ്പാട്ട് പുതുതായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. ബോണ്ടോ സഖി അദ്ദേഹം ചെയ്തു സിത്താരയുടെ കൂടെ, ഇപ്പം അത് തളിർമുല്ല വിധാനിച്ചാണ്ട പാട്ടും ചെയ്തു. അപ്പോൾ അതൊക്കെ അതിനെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പ്രസക്തിയുണ്ട്. ഇപ്പോഴിപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഈണവും താളും ആൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നതിനപ്പുറം നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യത്തെ നിഷേധിക്കാതെ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ആവിഷ്കരിക്കുമ്പോൾ അതേറെ സ്വീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഇതെന്ന് വ്യക്തമാകുന്നത്. ഈ ട്രെൻഡിന് ഈ ട്രെൻഡും അധികാരം നിൽക്കില്ല നമുക്കറിയാം, എന്നാലും ഈ പാട്ടുകൾ നിലനിൽക്കും. അത് അതൊരു ആവേശമാണ്. കാരണം എന്തുകൊണ്ട് പഴയ പാട്ടുകൾ ചോദിക്കുമ്പോൾ പുതിയ കാലത്ത് മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തോടും താളത്തോടും രചനയോടും നിലനിർത്തിയോടും നീതി പുലർത്തിക്കൊണ്ടുള്ള പാട്ടുകളുടെ അഭാവമാണ് ഇതിന് കാരണം എന്നുള്ളതാണ്. നമ്മുടെ എഴുത്തുകാരും സംഗീത സംവിധായകരും ഇത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും നമുക്ക് സന്തോഷിക്കാം, പാട്ടുകൾ കേട്ട് ആളുകൾ ആനന്ദ നൃത്തമാടട്ടെ, ആസ്വദിക്കട്ടെ, കൈയടിക്കട്ടെ. അത് മാപ്പിളപ്പാട്ടിന് കിട്ടുന്ന ഒരു പോസിറ്റീവായ എനർജിയാണ് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, നമസ്കാരം.